Good morning to all my beloved friends. Once again, I greet you all in the most beloved and blessed name of our Savior Jesus Christ. പഴയത്തോടെയുള്ള ക്രിസ്തുവിന്റെ വെളിപ്പെടുത്തലുകൾ എന്ന നമ്മുടെ പഠന പരമ്പരയുടെ ദിനവൃത്താന്തങ്ങളുടെ രണ്ടാം പുസ്തകത്തിലുള്ള പഠനമാണ് ഇന്ന് രാവിലെ സമയം ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഇവിടെ അവതരിപ്പിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ദിനവൃത്താന്തങ്ങളുടെ ഒന്നാം പുസ്തകത്തിൽ നിന്ന് വളരെ ആഗ്രഹിക്കപ്പെട്ട റിഫ്ലക്ഷൻസ് നമുക്ക് പഠിക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തു. എന്നാൽ ഈ പുസ്തകത്തിൽ നിന്ന് ദിനവൃത്താന്തങ്ങളുടെ രണ്ടാം പുസ്തകത്തിൽ നിന്ന് ചില ചിന്തകൾ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ പുസ്തകത്തിന്റെ 36 വരെയുള്ള അധ്യായങ്ങൾ, ഒന്നാം ഭാഗം ഒന്നാം അധ്യായം മുതൽ 9 അധ്യായം വരെയുള്ള അധ്യായങ്ങൾ ശലോമോന്റെ ഭരണത്തിന്റെ വിവരണമാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടാം ഭാഗം അതിന്റെ 10 അധ്യായം എന്ന് പറയുന്നത് ഇസ്രായേലിലെ 10 ഗോത്രങ്ങളുടെ മത്സര സ്വഭാവം അത് എന്തൊക്കെയായിരുന്നു എന്ന് വിശദമായി അവിടെ വിവരിക്കും. മൂന്നാം ഭാഗം 11 മുതൽ 36 വരെയുള്ള അധ്യായങ്ങളാണ്. ആ 36 വരെയുള്ള അധ്യായങ്ങൾ യഹൂദയിലെ രാജാക്കന്മാർ, അതായത് യഹൂദ രാജ്യത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന പോലെ തെക്കും വടക്കും എന്നിങ്ങനെ രണ്ട് രാഷ്ട്രങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു. വടക്കേ രാജ്യം ഇസ്രായേൽ എന്നും തെക്കേ രാജ്യം യഹൂദ എന്ന പേരുമാണ് അറിയപ്പെടുന്നത്. രണ്ട് രാജ്യങ്ങളിലും നിരവധി രാജാക്കന്മാർ കാലാകാലങ്ങളിലായി എഴുന്നേറ്റ് വന്ന ആ ജനതയെ ന്യായപാലനം ചെയ്തിട്ടുണ്ട്. അതില് യഹൂദയിലെ, അതായത് തെക്കേ രാജ്യമായ യഹൂദയിലെ ആളുകളെ സംബന്ധിച്ച്, രാജാക്കന്മാരെ സംബന്ധിച്ചുള്ള വിവരണമാണ് ഇതിന്റെ 11 മുതൽ 36 വരെയുള്ള അധ്യായങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നത്. നാലാം ഭാഗം വരുമ്പോൾ 36 അധ്യായത്തിന്റെ 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി, അതായത് ബാബിൽ പ്രവാസം, ഇത്രയും വിഷയങ്ങൾ വളരെ സൂക്ഷ്മമായി ഈ ദിനവൃത്താന്തങ്ങളുടെ രണ്ടാം പുസ്തകത്തിൽ ദൈവാത്മാവ് അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്ക് സൂക്ഷ്മമായി കാണുവാൻ സാധിക്കുന്നു. ഞാനിപ്പോൾ ഇവിടെ പ്രധാനമായും പോയിന്റ് ഔട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വിഷയം, യഹൂദ രാജാക്കന്മാരുടെ ഭരണകാലത്തുണ്ടായ 5 പ്രത്യേക റിവൈവൽ, ആത്മീയമായിരുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ എന്നുള്ള വിഷയമാണ്. എല്ലാ കാലത്തും ദൈവ ജനത്തിന്റെ മധ്യത്തിൽ അവർ ആത്മീയമായി അധപ്പതിക്കുകയും അതുപോലെ അവര് ദൈവ വഴികളെ വിട്ടും ദൈവ വചനത്തെ ഉപേക്ഷിച്ചും ദൈവിക ആരാധനയെ വ്യത്യസ്തമായ പന്താവിലൂടെ വഴിതിരിച്ചും കൊണ്ടുവന്ന സമയത്ത് ദൈവം കാലാകാലങ്ങളിലായി ചില ആളുകളെ എഴുന്നേൽപ്പിക്കുകയും അവരുടെ ഇടയില് ചില ഉദ്ധാരണ പ്രവർത്തനങ്ങൾ, ആത്മീയമാകുന്ന ചില ഉദ്ധാരണ പ്രവർത്തനങ്ങൾ ദൈവം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ദൈവസഭയുടെ ചരിത്രത്തിലും ആ നിലയിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ നിരവധി ആളുകളെ നമുക്ക് പഠിക്കുവാൻ സഭാ ചരിത്രത്തിൽ സാധിക്കുന്നുണ്ട്. അതിലേറ്റവും അഗ്രഗണ്യനായി നിൽക്കുന്നയാളാണ് മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന ദൈവദാസൻ. ഏതാണ്ട് 14 ഇരുണ്ട യുഗങ്ങളിലേക്ക് ആണ്ടുപോയ ദൈവസഭയുടെ ഉപദേശ സത്യങ്ങളെ, പ്രത്യേകിച്ച് വിശ്വാസമുള്ള നീതീകരണത്തെ അവിടുന്ന് കുഴിമാന്തി എടുത്ത് ചരിത്രത്തിന്റെ മുമ്പാകെ പ്രകാശിതമായി ശോഭിക്കുവാൻ അനുവദിച്ച അനുഗ്രഹീത ദൈവകൃത്തനായിരുന്നു മാർട്ടിൻ ലൂതർ. അദ്ദേഹത്തെ നവീകരണത്തിന്റെ ഏറ്റവും ഉത്തമനായിരുന്ന നേതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്നാല് റിഫോർമേഴ്സ് ബിഫോർ ദ റിഫോർമേഷൻ, അതായത് നവീകരണ കാലത്തിന് മുമ്പുണ്ടായിരുന്ന നവീകരണ കർത്താക്കൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ നിരവധി ആളുകളെ നമുക്ക് ഈ നവീകരണത്തിന് വാതായനം തുറക്കുവാൻ സഹായകമായി പ്രവർത്തിച്ച ദൈവദാസന്മാരായി നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ, വിശേഷാൽ യഹൂദ രാജാക്കന്മാർ ചരിത്രത്തിലും, 5 പ്രത്യേക രാജാക്കന്മാരുടെ ഭരണകാലഘട്ടങ്ങളിൽ ആത്മീയമായ ഒരു നവീകരണം അല്ലെങ്കിൽ നവോത്ഥാനം ആ ജനതയ്ക്ക് ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. ആത്മീയ ശിഥിലീകരണത്തിൽ നിന്ന് അവർക്ക് വലിയൊരു വീണ്ടെടുപ്പ് അല്ലെങ്കിൽ ഒരു മടങ്ങിവരവ് ദൈവം ഈ രാജാക്കന്മാർ മുഖാന്തരം ഒരുക്കുന്നതായിട്ട് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. ആദ്യമായി നമ്മൾ വായിക്കുന്നത് ഈ പ്രത്യേക ഭാഗം, അതായത് 11 മുതൽ 36 അധ്യായങ്ങളിലെ ഇസ്രായേൽ ബാബിലോണിയ പ്രവാസത്തിലേക്ക് പോകുന്നതും അവരുടെ സദാചാര ധാർമ്മിക ജീവിതവശമുണ്ടായ അധപ്പതനവും അതുപോലെ വിശ്വാസ ത്യാഗവും ഒക്കെ നമുക്ക് ഈ പാഠഭാഗത്ത് പഠിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യാതൊരു ജനതയും ദൈവത്തിന്റെ വാഗ്ദത്തിൽ
വചനത്തിൽ ഏറെക്കാലം വിശ്വസിച്ച് ആശ്രയിച്ച് വചനത്തെ 100% പൂർണ്ണതയോടുകൂടെ അനുധാപനം ചെയ്ത ഒരു ചരിത്രം ഇസ്രായേലിന്റെ ആകട്ടെ ദൈവസഭയുടെ ആകട്ടെ ചരിത്രത്തിൽ നമുക്ക് വീക്ഷിക്കുവാൻ സാധിക്കുന്നില്ല. അത് ദുഃഖകരമായ ഒരു സത്യമാണ്. ഇപ്പൊ വേർപെട്ട ദൈവത്തെ കുറിച്ച് പഠിച്ചാൽ പോലും വേർപാട് പ്രസ്ഥാനം ആവിർഭവിച്ച കാലഘട്ടങ്ങൾ തുടങ്ങി ആദ്യത്തെ കുറെ പതിറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്ന ആത്മീയമായിരുന്ന പ്രബുദ്ധതയും അതുപോലെ ആവേശവും ഒന്നും പിന്നീട് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. എല്ലാം ഒരു മോറൽ ഡിക്ലറേഷൻ, അതായത് ആർമിയായിരുന്ന അതും വിശ്വാസ ത്യാഗം, ഇതുപോലെ ആത്മീയ പ്രവാസം ഇത്യാദി ഘടകങ്ങളിലേക്ക് ദൈവജനവും വഴുതി വീഴുന്ന ദുഃഖ പരിയായ സംഭവങ്ങൾ നമ്മൾ ദൈവസഭയിലും സാധാരണയായി വായിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ പുസ്തകത്തിലെ 5 രാജാക്കന്മാരുടെ ഭരണകാലഘട്ടത്തിൽ ഉണ്ടായ റിവൈവൽ അല്ലെങ്കിൽ നവോത്ഥാനം എന്നുള്ളതാണ്. ഒന്നാമതായി വായിക്കുന്നു അതിന്റെ 15-ാം അധ്യായത്തിൽ ആസ മുഖാന്തരമായി ദൈവത്തിന്റെ ആലയത്തിലെ യാഗപീഠത്തിൽ ഉണ്ടാക്കിയ ശുദ്ധീകരണമാണ്. ദൈവത്തിന്റെ ആലയത്തിലെ യാഗപീഠത്തിനുണ്ടായ ശുദ്ധീകരണം, ആ യാഗപീഠം എന്ന് പറയുന്നത് ആരാധനയുടെ ഒരു പ്രതീകമാണ്. നമുക്കൊരു യാഗപീഠമുണ്ട്, ആ കാൽവല്ലെ ക്രൂശ, അതായത് മനുഷ്യത്തിന്റെ മുഴുവൻ പാപത്തിന്റെയും പരിഹാരത്തിനായി ദൈവം ഒരുക്കിയ രക്ഷാമാർഗം അല്ലെങ്കിൽ സമ്പൂർണമായിരുന്ന യാഗപദ്ധതി, അത് ദൈവം ക്രമീകരണം ചെയ്ത് കാൽവറിയിലെ ഉള്ളതായിലാണ്. അവിടെ തന്റെ ഏകയാതനായപ്പോ തന്നെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് മനുഷ്യൻ അടുത്തു വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്ന ഒരു ആരാധനാ സംവിധാനം മാനവജാതിയെ പ്രദാനം ചെയ്ത് കാൽവറിയിലെ ക്രൂശിലുള്ള ക്രിസ്തുവിന്റെ പരമമായ യാഗത്തോടെയാണ്. ദൈവവൃത്താന്തങ്ങളുടെ പുസ്തകം 15-ാം അധ്യായം അവിടെ ആസ എന്ന് പറയുന്ന രാജാവിന്റെ നേതൃത്വത്തിൽ ഉണ്ടായ ഒരു വലിയ നവോത്ഥാനം നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ഈ യാഗപീഠത്തെ, അതായത് ഉപയോഗിക്കാതെ കിടന്ന യാഗപീഠം, ഏറിയ നാളുകൾ ദൈവത്തിന്റെ ആലയത്തിൽ ആരാധന മുടക്കിക്കൊണ്ട് ഉപയോഗിക്കാതിരുന്ന യാഗപീഠത്തെ ആസ ശുദ്ധീകരിച്ച് അത് ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമായ യാഗങ്ങൾ അർപ്പിക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തിയ മനോഹരമായ ഒരു ചരിത്ര സംക്ഷേപം നമുക്ക് അവിടെ വായിക്കുവാൻ സാധിക്കുന്നു. ഓബേദ് മുഖാന്തരമായി യഹോവയുടെ വചനം രാജാവിന്റെ ചെവിയിൽ, രാജാവ് യാഗപീഠത്തെ ശുദ്ധീകരിച്ച് അതിനെ പ്രതിഷ്ഠ ചെയ്യുവാൻ ദൈവസന്നിധിയിൽ പ്രതിജ്ഞാബദ്ധനായി തിരികെയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു. നമ്മുടെ ഒക്കെ ആത്മീയ ജീവിതത്തിൽ ആരാധനയുടെ പല യാഗപീഠങ്ങളും ഇടിഞ്ഞു കിടക്കുകയാണ്, അതിൽ പലതും ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ഉപയോഗശൂന്യമായിരിക്കുന്ന ആത്മീയ അന്തരീക്ഷത്തെ നമ്മൾ എന്ത് ചെയ്യണം, നവോത്ഥാനം ചെയ്ത് അല്ലെങ്കിൽ നവീകരിച്ച് ആരാധനയുടെ സംവിധാനം അത് പുനഃക്രമീകരണം ചെയ്ത് ദൈവത്തിന്റെ മഹത്വത്തിനായി നിലനിൽക്കുവാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കണം എന്നാണ് ഈ പാഠത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ ആസായുടെ നേതൃത്വത്തിലുണ്ടായ യാഗപീഠത്തിന്റെ പുനഃപ്രതിഷ്ഠയും അതിന്റെ ശുദ്ധീകരണവും 2 ദിവസത്തിനും 15-ാം അധ്യായത്തിന്റെ വളരെ അഭികാമ്യമായ പ്രമേയമായി പരിശീലിക്കുന്നു. രണ്ടാമത് നമ്മൾ വായിക്കുന്നത് അതിന്റെ 17-ാം അധ്യായത്തിലെ മറ്റൊരു സംഭവമാണ്, അതായത് യഹോശാഫാത്തിന്റെ ആത്മീയ ശുശ്രൂഷ നേതൃത്വം അല്ലെങ്കിൽ യഹോശാഫാത്തിനുണ്ടായ നവീകരണ പ്രക്രിയ. യഹൂദ രാജാക്കന്മാരിൽ തികഞ്ഞ ദൈവഭയമുള്ളവരും ദൈവത്തെ പൂർണമായി അനുസരിച്ചവരും ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിലേക്ക് തിരിഞ്ഞു നോക്കി ആ ന്യായ പ്രമാണം അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുവാനും ഏറെ അധ്യത്വാനം ചെയ്ത വിശുദ്ധനായ ഒരു രാജാവായിരുന്നു യഹോശാഫാത്ത്. യഹോശാഫാത്ത് ദൈവത്തെ ഭയപ്പെട്ടു എന്നാണ് വായിക്കുന്നത്. യഹോശാഫാത്തിന്റെ ഭരണകാലഘട്ടം ഇസ്രായേലിലെ ഇന്ത്യയിലെ മുഗൾ ചക്രവർത്തിമാരുടെ ഭരണകാലത്തെ ഷേർഷായുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് പോലെ ശ്രേഷ്ഠമായ ഒരു ഭരണകാലഘട്ടമാണ്. ഈ ഭരണകാലഘട്ടത്തിൽ വലിയ ആത്മീയമായിരുന്ന നവീകരണ പ്രവർത്തികൾ ഈ യഹൂദദേശത്ത് ഉണ്ടായി. അതായത് നവവൃത്താന്തങ്ങളുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ഏറ്റവും അതിപ്രധാനമായി ചിന്തിക്കേണ്ട വിഷയം ദ വേർഡ് ഓഫ് ഗോഡ് വാസ് നോട്ട് നോൺ ത്രൂ ഔട്ട് ദ കിങ്ഡം, അതായത് ഈ യഹോശാഫാത്ത് ഇസ്രായേലിന്റെ യഹൂദയെ ഭരിക്കുവാൻ രംഗ പ്രവേശിക്കുന്ന കാലഘട്ടങ്ങളിൽ യഹോവയുടെ ന്യായപ്രമാണം ദേശത്തെങ്ങും ആർക്കും ഒരു കേട്ടുകഴിവ് പോലും ഇല്ലാത്തൊരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദപുസ്തകം സമ്പൂർണമായി ഉപേക്ഷിച്ചു കളഞ്ഞ ഒരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സമ്പൂർണമായും ദൈവത്തെ ഉപേക്ഷിച്ച അല്ലെങ്കിൽ സമ്പൂർണമായും ദൈവ വചനത്തെ ഉപേക്ഷിച്ച ദൈവ പ്രമാണങ്ങളെ ഉപേക്ഷിച്ച
ഒരു വളരെ ദുഃഖകരമായ കാലഘട്ടത്തിലാണ് യഹോശാഫാത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ നവീകരണം ഉണ്ടാകുന്നത്. ഇനിയും മൂന്നാമതായി ചിന്തിക്കുമ്പോൾ അതിന്റെ 23-24 അധ്യായങ്ങളാണ്. 23-24 അധ്യായം നമ്മൾ വായിക്കുന്നത് ഈ യോവാഷിന്റെ നേതൃത്വത്തിലുള്ള ദേവാലയത്തിന്റെ അറ്റകുറ്റപ്പണികളാണ്. ഇസ്രായേൽ ദേവാലയത്തിന്റെ കാലാകാലങ്ങളിലായി അറ്റകുറ്റപ്പണികൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു കാലഘട്ടം ഈ ദേവാലയത്തിന്റെ അറ്റകുറ്റപ്പണികളെ ഉപേക്ഷിച്ചും വേണ്ടത്ര നിലയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാതെയും ഒക്കെ ഇരുന്ന ഒരു ദുസ്ഥിതി നമുക്ക് വായിക്കാൻ സാധിക്കും. എന്നാൽ യോവാഷിന്റെ കാലം അത് കഴിഞ്ഞപ്പോൾ യോവാഷ് ദൈവഭക്തനായ ഒരു രാജാവായിരുന്നു. അദ്ദേഹം യഹോവയുടെ ആലയത്തിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്തു. അതായത് The place of worship had become dilapidated by misuse and disuse. അതായത് ദുരുപയോഗം കൊണ്ടും ഉപയോഗശൂന്യത കൊണ്ടും ദൈവത്തിന്റെ ആലയം ശൂന്യമായി പോയ ഒരവസ്ഥയിലേക്ക് വന്നു. ഇന്ന് ദൈവസഭയുടെ ഒരു നല്ല ചിത്രം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് മിസ്യൂസ്, അതായത് ദുരുപയോഗം കൊണ്ടും പിന്നെ ഡിസ്യൂസ്, ഉപയോഗ ഇല്ലായ്മ കൊണ്ടും ദൈവസഭയുടെ അന്തരീക്ഷം കലുഷിതമായി മലിനപ്പെട്ട് കിടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പല സഭകളിലും അന്യാഗ്നി കത്തിക്കുന്ന ആളുകൾ നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയും പ്രത്യേകിച്ച് ഞായറാഴ്ചകളിലെ ആരാധന യോഗങ്ങളിൽ സ്ഥിരം അന്യാഗ്നി കത്തിക്കൽ ഒരു പ്രബുദ്ധമായ കർമ്മ പരിപാടിയായി അധപ്പതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതും ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുന്നത്. നാലാമതായി നമ്മൾ വായിക്കുന്നത് ഹിസ്കിയാവിന്റെ നേതൃത്വത്തിലുള്ള ആരാധനാ സംവിധാനമാണ്. ഹിസ്കിയാസ് ഓപ്പണിംഗ് ഓഫ് ദി ടെമ്പിൾ ഫോർ വർഷിപ്പ്. അതായത് കുറെ കാലം അടഞ്ഞുകിടന്ന ദൈവത്തിന്റെ ആലയം, അതായത് ആത്മീയമാകുന്ന യാതൊരു ഉത്തേജനവും താല്പര്യവും ഒന്നുമില്ലാതെ കേവലം ലൗകികരെ പോലെ ജീവിച്ച് അല്ലെങ്കിൽ ജഡികരെ പോലെ ജീവിച്ച് ലോകമേത്വത്തിൽ ജീവിച്ച് മുമ്പോട്ട് പോയ ഒരുപക്ഷം ഇസ്രായേലിൽ അവരുടെ കാലങ്ങളിൽ ആരാധനയ്ക്ക് ദേവാലയത്തിനും പ്രാധാന്യമില്ലാതെ, അതായത് ദൈവത്തിനും പ്രാധാന്യമില്ലാതെ വന്നു, ദൈവത്തിന്റെ ആലയത്തിനും ജനത്തിന് പ്രാധാന്യമില്ലാത്ത അവസ്ഥ വന്നു. എന്നാൽ ഹിസ്കിയാവ് ദൈവത്തെ ഭയപ്പെടുകയും നീതിമാനായ ദൈവസ്ഥനം ജീവിക്കുകയും ഇസ്രായേൽ ദാവീദ് നേതാവാകുന്ന ദാവീദ് തന്നെ ആരാധിച്ച യഹോവയെങ്കിലേക്ക് ജനത്തിന്റെ ഹൃദയത്തെ തിരിക്കുകയും ചെയ്ത ഭക്തനായ ഒരു രാജാവായിരുന്നു ഹിസ്കിയാവ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 37-38 അധ്യായങ്ങൾ നമ്മൾ അദ്ദേഹത്തിന്റെ ചരിത്രവും അദ്ദേഹത്തിനുണ്ടായ മരണകരമായ രോഗവും രോഗ ശമനവും പ്രവാചകൻ മുഖാന്തരം അദ്ദേഹത്തെ അറിയിച്ച ക്രമീകരണവും ഒക്കെ നമ്മൾ ചരിത്രപരമായി ഒരു ഹിസ്റ്റോറിക്കൽ ഇന്റർലൂഡ് എന്ന നിലയിൽ ഈ രാജാക്കന്മാരുടെയും നിരവൃത്താന്തങ്ങളുടെയും പുസ്തകത്തിൽ രേഖപ്പെടുത്തി കൂടാതെ പ്രവാചക പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഹിസ്കിയാവിന്റെ ദൈവത്തിന്റെ ആലയം ആരാധനയ്ക്കായി അദ്ദേഹം തുറന്നു കൊടുത്തു. ഒരു വലിയ കാര്യം, അതായത് എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്നാണ് കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ അന്നത്തെ കാലത്തെ യഹൂദന്മാരുടെ പറഞ്ഞത്. ഇവിടെ കർത്താവ് എന്ത് ചെയ്തു, ഈ രാജാവ് യഹോവയുടെ ആലയത്തെ ശുദ്ധീകരിച്ച് അതിനെ തന്റെ ജനത്തിന് ദൈവത്തെ ആരാധിക്കുവാനുള്ള ദൈവഭൗരമാക്കി അതിനെ തുറന്നു കൊടുത്തു. അഞ്ചാമതായി നമ്മൾ വായിക്കുന്നത് യോശിയാവിന്റെ ഡിസ്കവറി ഓഫ് ബുക്ക് ഓഫ് ലോ ആണ്. അതായത് യോശിയ എന്ന് പറയുന്ന യോവാഷ് നല്ല പ്രശസ്തമായ ഒരു രാജാവായിരുന്നു. അദ്ദേഹം ദേവാലയത്തിന്റെ അറ്റകുറ്റം ചെയ്തു. എന്നാൽ യോശിയാവ് നമ്മൾ വായിക്കുന്നു ഹി ഫൗണ്ട് ദ ബുക്ക് ഓഫ് ദ ലോ. അതായത് നിരവർത്താന്തങ്ങൾ 2:34 35 അധ്യായങ്ങളിൽ വായിക്കുന്നത് യഹോവയുടെ ന്യായപ്രമാണ പുസ്തകം ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിന്റെ മാർഗദർശി എന്ന ദൈവത്തിന്റെ ന്യായപ്രമാണം ആ ന്യായപ്രമാണ പുസ്തകത്തെ ഏറിയ കാലത്തേക്ക് ഉപേക്ഷിക്കപ്പെട്ടതായി. എന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രന്മാരുടെ കയ്യിലോ മറ്റാരുടെയും കയ്യിലോ ദേവാലയത്തിലോ മറ്റെവിടെയോ അത് വായിക്കാൻ സുലഭമല്ലാതെ ഉപേക്ഷിക്കപ്പെട്ട മറന്നുപോയ ഒരവസ്ഥയിലേക്ക് ആയിപ്പോയിരുന്നു. എന്നാൽ നമ്മൾ വായിക്കുന്നത് യോശിയാവ് എന്ന് പറയുന്ന ദൈവദാസൻ ആ രാജാവ് അദ്ദേഹം യഹോവയുടെ ന്യായപ്രമാണ പുസ്തകം അദ്ദേഹം കണ്ടെത്തിയ ശേഷം അത് ദേവാലയത്തിൽ കൊണ്ടുവരികയും ജനത്തെ അത് വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തു. അത് വളരെ പ്രയോജനകരമായ ഒരു കാര്യമാണ്. അതായത് ദിസ് ഡെമോൺസ്ട്രേറ്റ് ഹൗ സാർ സ്പിരിച്വൽ കണ്ടീഷൻ ഓഫ് ജൂദ വാസ് ഓഫ് ദാറ്റ് ടൈം. അതായത് ബാബേൽ പ്രവാസത്തിലേക്ക് ജനം പോകുന്നതിന് തൊട്ടു മുമ്പുള്ള യഹൂദയുടെ ആത്മീകമായിരുന്ന ദാരിദ്ര്യ അവസ്ഥ എത്രമാത്രം ഭയാനകമായിരുന്നു എന്ന് ഈ സംഭവം നമ്മെ ഓർപ്പിക്കുന്നു. ഇവിടെ എങ്കിലും അതേ തുടർന്ന് 36-15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇസ്രായേൽ, അതായത് യഹൂദ ജാതി 70 വർഷക്കാലത്തെ
ബാബേൽ പ്രവാസിയിലേക്ക് നെബൂഖദ്നേസറിനാൽ പിടിക്കപ്പെട്ടവരായി പോകുന്ന ദുഃഖകരമായ ചരിത്ര സംശയമാണ്. എങ്കിലും വളരെ പ്രശംസനീയമായ അല്ലെങ്കിൽ പ്രത്യാശാജനകമായ ചില സംഭവങ്ങൾ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോശിയാവ് ദൈവത്തോടുള്ള അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ ബന്ധം ആഗ്രഹിക്കുകയും അവൻ തന്റെ പിതാവായ ദാവീദിന്റെ ദൈവത്തെ തന്റെ യൗവനകാലത്ത് അന്വേഷിക്കുകയും ചെയ്തു എന്ന് വായിക്കും. ദേവാലയം ശുദ്ധീകരിക്കുന്ന സമയത്താണ് യഹോവയുടെ ആലയത്തിൽ ഉപേക്ഷിക്കപ്പെട്ടതായി പോയ ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തുവാൻ ഇടയാകുന്നത്. കോപ്പി ഓഫ് ദ ലോ ഓഫ് മോസസ് അതായത് യഹോവയുടെ ആലയത്തിൽ ഉപേക്ഷിക്കപ്പെട്ടു പോയ ദൈവത്തിന്റെ ന്യായപ്രമാണം, മോശയുടെ ന്യായപ്രമാണം അവർ കണ്ടെത്തുകയും ആ ന്യായപ്രമാണം ഉപേക്ഷിക്കുന്ന യഹൂദിയയിലെ അസംഖ്യ വാളുകളുടെ വിഗ്രഹാരാധനയിലേക്കുള്ള വഴിതിപ്പോക്കുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ശലോമോൻ രാജാവിൽ തുടങ്ങി ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി, അതായത് ബാബിലോണിയ പ്രവാസത്തിൽ പര്യവസാനിക്കുന്ന ചരിത്രമാണ് ഈ നിർവർത്താനങ്ങളുടെ രണ്ടാമത്തെ പുസ്തകം. എന്നാൽ പത്രാട സുവിശേഷം അതിന്റെ പന്ത്രണ്ടാമത്തെ 42-ാമത്തെ വാക്യത്തിൽ മത്തായി സുവിശേഷം ഇപ്രകാരം പറയുന്നു, ഇവിടെ ഇതാ ശലോമോനും കർത്താവ് തന്റെ ശാസ്ത്രിമാരോടും പരീക്ഷന്മാരോടും പറയാണ്, ബിഹോൾഡ് എ ഗ്രേറ്റർ ദാൻ സോളമൻ ഈസ് ഹിയർ, ഇവിടെ ഇതാ ശലോമോനേക്കാൾ വലിയ ദ കമ്മിങ് എർത്ലി റെയിൻ ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് വിൽ ഫാർ ഔട്ട്ഷൈൻ ദ റിച്ചസ് ആൻഡ് ഗ്ലോറി ഓഫ് സോളമൻസ് ഡേ. അതായത് വരുവാനിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ ആകീരമായിരിക്കുന്ന 1000 ആണ്ട് വാഴ്ച, അല്ലെങ്കിൽ അത് അവന്റെ ഈ ഭൂമിയിലെ രാജ്യത്വ ഭരണം ശലോമോന്റെ കാലത്തെ ഭരണത്തെക്കാൾ വളരെ സ്പ്ലൻഡറസ് ആയിരിക്കും എന്ന് മാത്രമല്ല അനുഗ്രഹ സമ്പൂർണതയും സമാധാനപൂർണതയും ഉള്ളതായിരിക്കും എന്ന് നമുക്ക് തിരുപ്പിടുത്തിലൂടെ പഠിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ഈ വ്യാജകൻ ഈ നിർവൃത്താന രണ്ടാം പുസ്തകത്തിലെ അതിപ്രധാനമായ 5 രാജാക്കന്മാരുടെ കാലത്തുണ്ടായ 5 വിധ നവീകരണ പ്രവർത്തികളാണ്. ഒന്ന് ആസായുടെ കാലത്തുണ്ടായ ദേവാലയത്തിന്റെ പുനഃപ്രതിഷ്ഠ, 2 യഹോശാഫാത്തിന്റെ നേതൃത്വത്തിലുള്ള ആത്മീയമായിരിക്കുന്ന നവോത്ഥാനം, 3 യോവാശിന്റെ നേതൃത്വത്തിലുള്ള ദേവാലയത്തിന്റെ പണികൾ, 4 ഹിസ്കിയാവ് ദേവാലയം തുറന്ന് ഇസ്രായേലിനെ ദൈവത്തെ രാജ്യപാലനം കൊടുത്തത്, 5 യോശിയാവിന്റെ കാലത്ത് യഹോവയുടെ ന്യായപ്രമാണം നഷ്ടപ്പെട്ടു പോയത്, ദേവാലയത്തിൽ നിന്ന് വീണ്ടെടുത്ത് അത് ജനത്തെ വായിച്ചു കേൾപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രവൃത്തി. ലോകം ഒരു ഇരുളിമയിലേക്ക്, അതായത് അന്ധകാരാവൃതമായ ഒരു പാപത്തിന്റെ അടിമത്വത്തിലേക്ക് ഇഴതിപ്പോയ ഒരു കാലഘട്ടത്തിന്റെ ഏറ്റവും ഇരുളിമ നിറഞ്ഞ സമയത്താണ് കർത്താവായ യേശു ലോകത്തിന്റെ ഉദ്ധാരകനായി മാനവജാതിയുടെ നവീകരണ കർത്താവായി ഈ ലോകത്ത് പ്രത്യക്ഷനായത്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ 23 വാക്യങ്ങൾ ഇങ്ങനെയാണ് മത്തായി സുവിശേഷം രേഖപ്പെടുത്തുന്നത്, സെബുലൂൺ ദേശവും നഫ്താലി ദേശവും യോർദാൻ അക്കരയുള്ള നാടും ജാതികളുടെ കീഴിൽ ഇങ്ങനെ ഇരുളിയിരുന്ന ജനം വലിയ ഒരു വെളിച്ചം കണ്ടു. കർത്താവായ യേശു ഈ ഭൂമി ജനിച്ചത് ലോകത്തിന്റെ പ്രകാശമായിട്ടാണ്. നമ്മുടെ കർത്താവ് തന്റെ പരസ്യ സുശ്രൂഷ കാലഘട്ടത്തിൽ രംഗത്ത് വന്ന ശേഷം ലോകത്തോടായി ഇങ്ങനെ പറഞ്ഞു, ഇതാ ഞാൻ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചം ഉള്ളവൻ ആയിത്തീരും. വിശ്വ പ്രകാശമായി അന്ധകാരാവൃതമായിരിക്കുന്ന ഈ ലോകത്തെ ദൈവത്തിന്റെ സകല പ്രമാണങ്ങളെ ഗുണവൽക്കരിച്ചു കളഞ്ഞ ദൈവികമായ സത്യാരാധന ഇല്ലാതെയായി ദൈവം വല്ലാത്ത അവസ്ഥയിലായിരുന്ന ആ ഒരു കാലത്തിന്റെ സമ്പൂർണ്ണതയിലാണ് നമ്മുടെ കർത്താവായ യേശു മാനവജാതിയുടെ ഉദ്ധാരകനായി ഈ ലോകത്ത് അവതരിച്ചത്. ആ കർത്താവ് ഇവിടെ വരികയും മനുഷ്യ ദൈവത്തെയും മനുഷ്യയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുവാൻ മതിയായിരിക്കുന്ന ദൈവിക ആരാധനയുടെ മാത്രമായിരിക്കുന്ന യാഗം, അതായത് ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു യാഗവിടെ ക്രൂശിന്മേൽ ഒരുക്കുകയും ചെയ്തു. യഹോശാഫാത്ത് ഇതുപോലെ വലിയ ആത്മീയമായിരിക്കുന്ന നവീകരണ പ്രവൃത്തികൾ, അതായത് കർത്താവ് ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് പരീക്ഷന്മാരെയും ശാസ്ത്രന്മാരെയും നോക്കി പറഞ്ഞത് നിങ്ങളുടെ പിതൃപാരമ്പര്യങ്ങളിൽ ആശ്രയങ്ങളാണ്, നിങ്ങൾ ഇഷായി പറയുന്ന ഹോഷ്കിന്റെ പിതാവിന്റെ മക്കളാണ്, എന്നാൽ നിങ്ങൾ വാസ്തവത്തിൽ ന്യായപ്രമാണം അറിഞ്ഞിരുന്നെങ്കിൽ മോശയെയും പ്രവാചന്മാരെയും നിങ്ങൾ വിശ്വസിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്നെയും വിശ്വസിക്കുമായിരുന്നു എന്നുള്ള നൂതനമായിരുന്ന സത്യം നമ്മുടെ കർത്താവായ യേശു അവരോട് അറിയിച്ചു. അവർ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ രക്ഷകനാണ്, അതായത് വെളിച്ചമാണ്.
അത് കഴിഞ്ഞ യോശിയാവിന്റെ കാലത്ത് ദേവാലയത്തിന്റെ അറ്റകുറ്റപ്പണികൾ നമ്മുടെ കർത്താവായ യേശു ആക്ഷരികമായി ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പോൾ യഹൂദന്മാരുടെ അവകാശപ്പെടുന്ന യെരുശലേമിലെ ദേവാലയം പൊൻ വെള്ളി വാണിഭക്കാരുടെയും ആടുകളെയും മാടുകളെയും വരുന്ന കച്ചവടക്കാരുടെയും പിന്നെ മണി എക്സ്ചേഞ്ചുകാരുടെയും വിഹാര കേന്ദ്രമായി പരിവർത്തനപ്പെട്ടിരുന്നു. കർത്താവ് ചമ്മട്ടി ഉണ്ടാക്കി അവരെയെല്ലാം അവിടെ നിന്ന് ഈ ദേവാലയത്തെ പുറത്താക്കിയ ശേഷം പറഞ്ഞു, എന്റെ ആലയം പിതാവിന്റെ പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി എന്ന് പറഞ്ഞ് അവൻ പരീശന്മാരെയും ശാസ്ത്രിമാരെയും ശാസിച്ചു. അടുത്തതായി ഈ ദേവാലയം തുറന്ന് യഹൂദന്മാരുടെ ആരാധിക്കാനുള്ള അവസരം കൊടുത്തു എന്നുള്ളതാണ്. നമ്മുടെ കർത്താവായ യേശു തന്റെ ദേഹം എന്ന തിരശ്ശീല നമുക്കായി ചെയ്തുകൊണ്ട് നാം ജീവനുള്ള സത്യ ദൈവത്തെ ആരാധിപ്പാടുന്ന ഒരു സ്വർഗത്തിലേക്കുള്ള ഒരു പുതുവഴി നമുക്ക് തുറന്നു തന്നതായി വായിക്കുന്നുണ്ട്. അതിന്റെ ഒടുവിലായി വായിച്ചത് യോശിയാവിന്റെ കാലത്തുണ്ടായ ന്യായപ്രമാണത്തിന്റെ കണ്ടെത്തലാണ്. അതായത് ക്രിസ്തുവിനെ കണ്ടെത്തുന്നവൻ ദൈവത്തെ കണ്ടെത്തുകയാണ് ചെയ്തത്, ദൈവവചനത്തെ കണ്ടെത്തുകയാണ് ചെയ്തത്. ഈ മനോഹരമായിരുന്ന ചരിത്രത്തിന്റെ സംക്ഷിപ്തമാണ് ദൈവവൃത്താന്തങ്ങളുടെ രണ്ടാം പുസ്തകത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പഠനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഈ മെസ്സേജുകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നു. ബ്രദറൻ സോളാ സ്ക്രിപ്ചുറ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ മെസ്സേജുകൾ നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി വീഡിയോ ഇത് തന്നെ അവിടെ കാണുവാനുള്ള അവകാശം ഉണ്ടായിരിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കപ്പെട്ട് ഇനിയും കർത്താവ് വെച്ചാൽ അടുത്ത ആഴ്ചയിൽ വീണ്ടും ഈ പഠനത്തിന്റെ അടുത്ത പാഠവുമായി എസ്രായുടെ പുസ്തകത്തിൽ കർത്താവായ യേശു ഏത് നിലയിൽ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പഠിക്കുവാൻ ദൈവമായി കർത്താവിനെ സഹായിക്കട്ടെ. ഇന്നത്തെ പകൽ എല്ലാ നിലയിലും ദൈവത്തിന്റെ അനുഗ്രഹ ആശംസകൾ എല്ലാ ബഹുമാന ശ്രോതാക്കളിലും നമ്മൾ എല്ലാവരുടെ മേലും ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ക്രിസ്തുവിന്റെ ബൗദ്ധമുള്ള സുശ്രൂഷയുടെ ഒരു ഭാഗം നിവർത്തിക്കുന്ന എളിയസവും സുവിശേഷൻ ഇടയാറുമില്ല. താങ്ക് യു.